കൊച്ചിയിൽ 16 വയസ്സുകാരന്റെ ക്രൂരമർദ്ദനം. കളമശ്ശേരിയിൽ അമ്മയും അമ്മയുടെ സുഹൃത്തും അമ്മൂമ്മയും ചേർന്നാണ് കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത്. കമ്പി വടികൊണ്ട് കുട്ടിയുടെ കൈ തല്ലിയൊടിച്ചു, കത്രിക കൊണ്ട് ശരീരത്തിൽ കുത്തി മുറിവേൽപ്പിച്ചു. സംഭവത്തിൽ അമ്മ രാജേശ്വരി, അമ്മയുടെ സുഹൃത്ത് സുനീഷ്, അമ്മൂമ്മ വളർമത എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്മയുടെ സുഹൃത്ത് വീട്ടിൽ വരുന്നത് ചോദ്യം ചെയ്തതാണ് മർദ്ദിക്കാൻ കാരണമെന്ന് പോലീസ്. ഡാനി പോൾ ചേരുന്നു. ഡാനി, 16 വയസ്സുകാരനെയാണ് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. എന്താണ് സംഭവം? ധന്യ, ഈ കുട്ടിയെ ഈ മുറിവുകളോടെ, പരിക്കുകളോടെ, മർദ്ദനമേറ്റ പാടുകളോടെ എല്ലാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ആശുപത്രി അധികൃതരാണ് ഈ വിവരം പോലീസിനെ അറിയിക്കുന്നത്. എറണാകുളം കളമശ്ശേരിയിലാണ് സംഭവം ഉണ്ടായത്. കളമശ്ശേരി പോലീസിൽ അറിയിക്കുകയും തുടർന്ന് പോലീസ് ഇവിടേക്ക് എത്തുകയും കുട്ടിയുടെ കാര്യങ്ങൾ ആരായുകയും പരിക്കിൻ്റെ സ്വഭാവമെല്ലാം പരിശോധിച്ചപ്പോഴാണ്, ഇത് മർദ്ദനമേറ്റ പാടുകൾ, ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഈ രീതിയിൽ ആ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച കഥകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. ഈ അമ്മയുടെ സുഹൃത്ത് വീട്ടിൽ വരുന്നത് ചോദ്യം ചെയ്തതാണ് ഈ 16-കാരനെ ഈ ഇത്രമേൽ ക്രൂരമായി മർദ്ദിക്കാനുണ്ടായ ഒരു കാരണം. അമ്മ രാജേശ്വരിയും അതോടൊപ്പം തന്നെ അമ്മൂമ്മ വളർമതിയും അവർക്ക് ഒപ്പം നിന്നു. ഇവരുടെ അമ്മയുടെ സുഹൃത്ത് സുനീഷ്, ഈ മൂന്ന് പേരും കൂടി ചേർന്നാണ് കുട്ടിയെ ഈ ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. കത്രിക കൊണ്ട് ദേഹത്ത് കുത്തി മുറിവേൽപ്പിച്ച പാടുകളടക്കമുണ്ട്. കമ്പി വടികൊണ്ട് കൈ തല്ലിയൊടിച്ചു, ഒപ്പം തന്നെയാണ് ഈ കത്രിക കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച പാടുകളുള്ളത്. ശരീരത്തിൽ പലയിടത്തായിട്ട് തന്നെ മർദ്ദനമേറ്റ പാടുകളെല്ലാം തന്നെയുണ്ട്. അങ്ങനെ ഇത്രമേൽ മർദ്ദിച്ച് അവശനായ ശേഷമാണ് ഈ കുട്ടിയെ പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആശുപത്രിയിൽ നിന്നാണ് ഈ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ മൂന്ന് പേരെയും കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെ അവരെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുകയും ചെയ്യും. ധന്യ, ഇത് എങ്ങനെയാണ് ഇപ്പം ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ്, ഇതിനു മുമ്പ് ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഈ കുട്ടിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭ്യമായോ? ആശുപത്രിയിൽ പറഞ്ഞതല്ലാതെയുള്ള എന്തെങ്കിലും വിവരങ്ങൾ, ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നോ കുട്ടിക്ക് നേരെ? ധന്യ, നേരത്തെയും തന്നെ ഈ സുഹൃത്ത് വീട്ടിൽ വരുന്നതിനെ ബാലൻ ചോദ്യം ചെയ്തിരുന്നു. അപ്പോഴെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വഴക്ക് പറയുകയും ശകാരിക്കുകയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത് അമ്മയും അത് അമ്മൂമ്മയും അമ്മൂമ്മ വളർമതിയും എല്ലാം തന്നെ ഇതിനൊപ്പം തന്നെ നിന്നു. ഈ കുട്ടിയെ അത് എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിലടക്കി കുട്ടിയെ വലിയ ശകാരിക്കലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ ചെറിയ രീതിയിൽ ആ കുട്ടിയെ ഇടയ്ക്കെങ്കിലും വഴക്ക് പറയുകയും അതോടൊപ്പം തന്നെ തല്ലുകയും എല്ലാം ചെയ്തിരുന്നു. പക്ഷേ ഇത് ഈ കുട്ടി നിരന്തരം ഇതിനെ ചോദ്യം ചെയ്യുകയും ഇനി വരാൻ പാടില്ല, വീട്ടിലേക്ക് വരാൻ പാടില്ല എന്നടക്കം ഈ കുട്ടിയെ പറയുകയും ചെയ്തതോടെയാണ് ഈ രീതിയിൽ മർദ്ദനം അഴിച്ചുവിടാനുള്ളൊരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഈ വളരെ രീതിയിൽ, രൂക്ഷമായ രീതിയിൽ തന്നെ ആ കുട്ടി എതിർത്ത് നിന്നതുകൊണ്ട് തന്നെയാണ് ഈ ശരീരത്തിൽ കത്രിക കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുക, കമ്പിയൊടി കൊണ്ട് അടിച്ച കൈ ഒടിക്കുക, ഈ രീതിയിലെല്ലാം തന്നെ കാര്യങ്ങളിലേക്ക് തന്നെ പോയത്. ഇവർ തന്നെ പിന്നീട് ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ മാറ്റുകയുമായിരുന്നു. ഏതായാലും ഈ വിവരം പോലീസ് അറിഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്നാണ് നടപടികൾ സ്വീകരിച്ച. കളമശ്ശേരി CI വിപിൻദാസിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തി ഇവരെ മൂന്നുപേരെയും തന്നെ കസ്റ്റഡി എടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് പോലീസ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. മൂന്നുപേരെയും തന്നെ ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുകയും ചെയ്യും. ഇതല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ, ഇവർ പറയുന്നതല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങളടക്കമുണ്ടോ എന്നതും പോലീസ് പരിശോധിച്ച് വരികയാണ്. കുട്ടിയിൽ നിന്ന് ഇതുമായി വിശദമായ രീതിയിൽ തന്നെ കുട്ടിയിൽ നിന്ന് വിവരശേഖരണം നടത്തുകയും ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ധന്യ, നന്ദി. വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം.